بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد، അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ സിഫാത്തുൽ ഹുറൂഫ്. ഇതിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും തന്നെ നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു. അനുബന്ധമായിട്ടാണ് സിഫാത്തുൽ അറദിയ്യ, ചില സന്ദർഭങ്ങളിൽ മാത്രം താൽക്കാലികമായി ചേരുന്ന സിഫാത്തുകൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തഫ്ഹീം ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ചത്. തഫ്ഹീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ തഫ്ഹീമുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ അക്ഷരങ്ങൾ മൂന്ന് വിഭാഗമാണ്. ഒന്ന്, എപ്പോഴും തഫ്ഹീം ചെയ്യേണ്ടവ. രണ്ടാമത്തേത്, എപ്പോഴും തർക്കീഖ് ചെയ്യേണ്ടവ. മൂന്നാമത്തേത്, ചിലപ്പോൾ തഫ്ഹീമും മറ്റ് ചിലപ്പോൾ തർക്കീഖും ചെയ്യേണ്ടവ. ഇതും നാം കഴിഞ്ഞ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ ഹുറൂഫുൽ മുഫഖമതു വജ്ഹൻ വാഹിദ. തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ പൂർണ്ണമായും എപ്പോഴും എന്നർത്ഥം. ഹിയ ഹുറൂഫുൽ ഇസ്തിഅല, ഹിയ ഹുറൂഫുൽ ഇസ്തിഅല അസ്സബഅ അൽ മുതഖദ്ദിമ. മുമ്പ് നാം സൂചിപ്പിച്ചു കഴിഞ്ഞതായ ഇസ്തിഅലയുടെ ഏഴക്ഷരങ്ങളാണ് എപ്പോഴും തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ടതായ ഏഴക്ഷരങ്ങൾ. അവ എന്ന വാചകത്തിൽ അടങ്ങിയിട്ടുള്ള ഏഴെണ്ണമാണ്. കഴിഞ്ഞ ഷെയ്ഖ് ഹാനിയുടെ ക്ലാസ്സിലും അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ ഈ ഏഴക്ഷരങ്ങൾ ഇവ നാലെണ്ണം തുടർച്ചയായിട്ടുള്ളത്, ഗൈൻ ഖാഫ് ഇവ രണ്ടും അവസാനം, അങ്ങനെയും പറയാം. അപ്പോ എന്നും പറയാം, അല്ലെങ്കിൽ എന്ന ക്രമം അനുസരിച്ച് എന്നും പറയാം സൗകര്യം പോലെ. ഏതായിരുന്നാലും ഈ ഏഴക്ഷരങ്ങളാണ് ബിദൂൻ ഇസ്തിസ്നാഇ ഷൈഇൻ മിൻഹ ഇല്ല അന്ന തഫ്ഹീം ഫീഹ ലൈസ ഫീ മർതബത്തിൻ വാഹിദ. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. തഫ്ഹീം ഇവയിലെല്ലാം തന്നെ ഒരേ മർത്തബയിലല്ല, ബൽ മറിച്ച് യതഫാവതു وذلك حسب ما يتصف به الحرف من الصفات القوية والضعيفة. അക്ഷരങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ഇവ തഫ്ഹീം, ഈ അക്ഷരങ്ങളിൽ തഫ്ഹീം ഏറ്റപ്പെട്ടുണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഖുവ്വത്തും ദുഅഫും പരിഗണിച്ചുകൊണ്ട് ചില അക്ഷരങ്ങൾ ഇതിൽ ഖവിയായ കടുപ്പത്തോടെ ഉച്ചരിക്കപ്പെടുന്നവയാണ്, എന്നാൽ മറ്റു ചിലത് ദുർബലമായവയാണ്. അപ്പൊ അങ്ങനെ പരിഗണന വെച്ച് നോക്കുമ്പോൾ എന്താണ്, കവിയായതിൽ തഫ്ഹീം മികച്ചു നിൽക്കും. കവിയായ കടുപ്പമേറിയ അക്ഷരങ്ങളിൽ, കഠിനമായ വിധത്തിൽ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളിൽ തഫ്ഹീം എന്ന സിഫത്ത് കൂടുതൽ മികച്ചു നിൽക്കും. ദഈഫായവയിൽ അത്ര തന്നെ തഫ്ഹീം മികച്ചു നിൽക്കുകയില്ല, ദുർബലമായിരിക്കും. ഇതാണ് സൂചിപ്പിച്ചത്. كلما كان الحرف متصفا بصفات القوية كان فيه التفخيم أقوى من الحروف التي قلت فيه صفات القوة، ولهذا كانت حروف الإطباق الأربعة المتقدمة والتي هي الصاد والضاد والظاء والطاء والظاء أقوى من باقي الحروف الاستعلاء، من باقي حروف الاستعلاء لما اتصفت به من كثرة الصفات القوية.
ഈ നാലക്ഷരങ്ങളാണ് കൂവത്തിൽ മികച്ചു നിൽക്കുന്നവ. അതുകൊണ്ട് തന്നെ അവയിൽ എന്താണ് തഫ്ഹീമും മികച്ചു നിൽക്കുന്നു എന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ കൂടിയാണ്. ഈ അക്ഷരങ്ങൾക്ക് ഇത്ബാഖ് എന്ന സിഫത്തും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽഖൂവ കടുപ്പത്തിൽ കാഠിന്യത്തിൽ ശക്തിയിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് ത്വാ ആണ്. ത്വാ പിന്നെ ദ്വാദ് പിന്നെ സ്വാദ് പിന്നെ വാഹ്. ത്വാ പിന്നെ ദ്വാദ് പിന്നെ സ്വാദ് പിന്നെ വാഹ് ഈ ക്രമമാണ്. പിന്നീടാണ് ഖാഫ് വരുന്നത്, ശേഷം ഖൈൻ, അവസാനമായി ഖാ. ഇവയാണ് തഫ്ഹീമിന്റെ ഓർഡർ, ആ ക്രമം. ഏറ്റവും കൂടുതൽ തഫ്ഹീം ഉണ്ടാവുക ഇത്ബാഖിന്റെ അക്ഷരം കൂടിയായ ഏറ്റവും അഖ്വൽ ഹുറൂഫായി പരിഗണിക്കപ്പെടുന്ന ത്വാ, ശേഷം ദ്വാദ്, പിന്നെ സ്വാദ്, പിന്നെ വാ, പിന്നീട് ഖാഫ്, ഗൈൻ, ഖ എന്നീ അക്ഷരങ്ങൾ. ഇവയിൽ ഈ ക്രമം അനുസരിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം എപ്പോഴും തഫ്ഹീം ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ നമ്മൾ ഓതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ അക്ഷരങ്ങൾ ഓരോന്നും ഉച്ചരിക്കപ്പെടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. എന്നാൽ ഏറ്റവും മേലെ നിൽക്കാനുള്ള കാരണം അതിൽ ഖുവ്വത്തിന്റെ എല്ലാ സിഫാത്തുകളും ഒരുമിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതല്ലാത്ത ഇസ്തിഅലായിന്റെ മറ്റക്ഷരങ്ങളിൽ ഒന്നും അത്ര തന്നെ ഖുവ്വത്തിന്റെ സിഫാത്തുകൾ ഒരുമിക്കുന്നില്ല. കാരണം ത്വാഇനെ നോക്കുകയാണെങ്കിൽ മജ്ഹൂറത്താണ്, ജഹ്റ് ഉണ്ട്, ഷിദ്ദത്തുണ്ട്, ഇസ്തിഅല ഉണ്ട്, ഇത്ബാഖുണ്ട്, ഇസ്മാത്ത് ഉണ്ട്, ഖൽഖല ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ സിഫത്തുകളൊക്കെയും ത്വാഇനുണ്ട്. എന്നാൽ ഏറ്റവും താഴെ നിൽക്കുന്നു. കാരണം അതിലുള്ളതൊക്കെയും ദുഅഫിന്റെ സിഫാത്തുകളാണ്, ദുർബലമായ ചില വിശേഷണങ്ങളാണ് ഖായിലുള്ളത്. ഇസ്തിഅലായിന്റെ ഒരു സിഫത്ത് ഒഴിച്ച് ബാക്കിയൊക്കെയും അതിൽ ദുർബലമാണ്. ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാല്ലാ തഫ്ഹീമിന്റെ മർത്തബകളാണ് അടുത്ത സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പറയാനുള്ളത്. ഇൻഷാല്ലാ നമുക്കത് ആ സന്ദർഭത്തിൽ ഉദാഹരണ സഹിതം തന്നെ എല്ലാം വിശദമായി മനസ്സിലാക്കാം. ബാറക്.